ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സോളൂഷൻസ്, ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഡെഡ് സീയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പൊ ചാവുകടലിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ചാവുകടലിൽ ഞങ്ങള് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇസ്രായേലിലെ അതിപ്രശസ്തമായ, ലോകത്തിലെ തന്നെ പ്രശസ്തമായ ഒരു ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇത്. ചാവുകടൽ എന്ന് പറയുന്നത് 426 മീറ്റർ താഴെ, ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് സാധാ കടലിന്റെ ഉപ്പുരസത്തെക്കാളും 8.6% ഉപ്പുരസം കൂടുതലായതുകൊണ്ട് നമ്മള് വെള്ളത്തിലിറങ്ങുമ്പോൾ തലയിൽ തുപ്പിയൊക്കെ വെച്ചിട്ട് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇറങ്ങുന്നത്. കണ്ണിൽ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റലും കണ്ണിലസുഖമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സാധാ ജലത്തെക്കാളും 36% ലവണാംശം കൂടുതലായതിനാൽ നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ പൊങ്ങിക്കിടക്കും, വെള്ളത്തിൻ്റെ മേലിൽ പൊങ്ങിക്കിടക്കും. ലവണാംശം കൂടുതലായതുകൊണ്ട് നമ്മൾ താന്നു പോകാതെ ജലത്തിൻ്റെ മേളിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ ലവണാംശം കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഇവിടെ ബോട്ട് ഇറക്കാൻ പാടില്ല, മൃഗങ്ങളെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ പാലിച്ചു പോരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് സൂക്ഷിച്ചു പോരുന്നത്. ഈ ചാവുകടലിന്റെ അതിർത്തികൾ 3 രാജ്യങ്ങളാണ് പങ്കിടുന്നത്: വെസ്റ്റ് ബാങ്ക്, ജോർദാൻ, ഇസ്രയേൽ. നമ്മുടെ സാധാ കടലിനേക്കാളും 8.6% ഉപ്പുരസം കൂടുതലാണ് ഈ ചാവുകടലിലെ വെള്ളത്തിന്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ ഈ ഉപ്പുകടൽ എങ്ങനെ ഉണ്ടായിരുന്നും ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായ ആ കഥകളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. പിന്നെ ഈ ഇവിടെ വന്ന് നമ്മൾ ഈ ജലത്തിലിറങ്ങി കുളിച്ച്, നമ്മൾ നന്നായിട്ട് ജലത്തിലിറങ്ങി കുളിച്ച് എല്ലാം കയറിയ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ സ്കിൻ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അലർജി, അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും. പിന്നെ ഇവിടുത്തെ ചെളിയെടുത്ത് നമ്മൾ മുഖത്ത് തേച്ച് മുഖത്ത് ശരീരത്തെല്ലാം തേച്ച് കുളിച്ചാൽ അലർജി രോഗങ്ങളും പിന്നെ സ്കിന്നൊക്കെ നല്ല സ്മൂത്താകുന്നതിനൊക്കെ സഹായിക്കും. ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സ്പാ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഡെഡ് സീയുടെ, അതായത് ഈ ചാവുകടലിൻ്റെ തീരത്താണ്. ഈജിപ്തിലെ രാജ്ഞിയായിരുന്ന ക്ലയോപാട്രസ് ഇവിടുത്തെ ചെളി ഉപയോഗിച്ചിട്ടായിരുന്നു പണ്ടത്തെ കാലത്ത് സൗന്ദര്യവർദ്ധനത്തിലുള്ള ക്രീമുകളും ലോഷനുകളും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴും ജോജം ചേച്ചി ഇങ്ങനെ ഇപ്പോഴും ഇതുപോലെ തന്നെ ഇങ്ങോട്ട് വാ, ഇപ്പോഴും ഇവിടുത്തെ ചെളി എടുത്തിട്ടാണ് ഇവിടെ ഡെഡ് സീ എന്നുള്ള ഇത് ഇരി പേരിൽ തന്നെ പ്രോഡക്റ്റുകളുണ്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും മാർക്കറ്റിൽ. ചേച്ചിക്ക് ഈ ഡെഡ് സീനെ പറ്റി എന്താണ് പറയാനുള്ളത്? കണ്ണിലെല്ലാം വെള്ളം വീണ്, കണ്ണെല്ലാം നീര് ചുമന്ന്, കണ്ണിൽ വെള്ളം വീടരുത്, തലയെ തൊപ്പി വെക്കണം എന്ന് പറഞ്ഞു, ഇതൊന്നും അനുസരിക്കാതെ വെള്ളത്തിൽ മുങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. പൈസ ഇല്ലായിരുന്നു, ശമ്പളം ഒത്തിരി ആയതുകൊണ്ട് ചേച്ചിക്ക് എന്തോ ശമ്പളം കിട്ടിയില്ല, അതുകൊണ്ട് തൊപ്പി മേടിക്കണം. തൊപ്പിക്ക് കടയിൽ ചെന്നപ്പോ തൊപ്പി ഇല്ലായിരുന്നു, അതായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നല്ല ഇതാണ് നമ്മുടെ വീഴ്ചയൊക്കെ പോകും ഈ വെള്ളത്തിൽ കുറച്ചു നേരം കിടന്ന. തന്തിവേദനയൊക്കെ മാറി, നമ്മുടെ സാധാ ജലത്തിൻ്റെ 36% കൂടുതൽ ലവണമാണ് ഈ ജലത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജീവനുള്ള ജലജീവികളും ഇതിൽ വളരത്തില്ല. ഒരുതരം ആൽക്കുകൾ, അതായത് മഴ പെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ആൽക്കുകൾ മാത്രമാണ് ഇവിടെ വളരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചാവുകടൽ എന്ന് വിളിക്കുന്നത്. ഞാനിങ്ങനെ കുറച്ചിവിടെ നടന്ന് 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 എനിക്ക് പേടിയാണ് ഇങ്ങനെ കിടക്കാനായിട്ട്. അവരെല്ലാവരും ഇതുണ്ട്, അതിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. ഞാൻ ഇതുവരെയും വെള്ളത്തിൽ താന്നിട്ടില്ല. ഇങ്ങനെ കുറേ ചൂട് നടക്കൂട്ട് ഇങ്ങനെ നടന്ന് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമുദ്രനിരപ്പിൽ നിന്നും, അതായത് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ 428 മീറ്റർ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അൾട്രാ വയലറ്റ് രശ്മികളുടെ പ്രസൻസ് കുറവാണ് ഈ വെള്ളത്തിൽ, ഇവിടെ ചാവുകടലിൻ്റെ തീരത്ത്. പിന്നെ ഇപ്പോൾ ഈ വെള്ളം ചെറിയ ചൂടായിട്ടാണ് കിടക്കുന്നത്. ഇന്ന് ചൂട് കൂടുതലാണ്, ഞങ്ങളോട് പോകണ്ട, ഇവിടെ 42 ഡിഗ്രി ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഏതായാലും കൊറോണ ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളിത് മാറ്റി വെച്ച പിന്നെ വരവ് നടക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളെല്ലാവരും, ഞങ്ങൾ 14 പേരെയും ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
മാനേജർമാർ ഞങ്ങളെ ഇവിടെ കൊണ്ട വിട്ടിട്ട് അവരെന്തോ ഷോപ്പിങ്ങിനൊക്കെ പോയി ഞങ്ങളുടെ ഇവിടെ ഇതാക്കിയിട്ട് ഇവിടെ കയറി ഇരുന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ വെള്ളത്തിക്കടെ ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മളിങ്ങനെ നടന്ന് 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 പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആളുകളുണ്ട്, മാസ്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഊരി വെച്ചതാണ്. എനിക്ക് പേടിയാ, എന്റെ ക്യാമറക്ക് അപ്പം വെള്ളവും ആ മറ്റേ ശ്രീനിവാസന്റെ സിനിമയിലെ ക്യാമറയും എനിക്കൊപ്പം ചാടട്ടെ എന്ന് പറഞ്ഞാലോ കാലേ പൊക്കി ഇങ്ങനെ വെള്ളം മറിച്ചിട്ടിട്ട് ഞാൻ ഇതിനകത്ത് കിടക്കാനല്ലേ. എനിക്ക് പേടിയാ, സമയം നയനത്തില്ല. അയ്യോ, ഞാൻ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് വന്നാ മുങ്ങോ ഞാന്? അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇതിന്റെ അടിയിൽ നിന്ന് നല്ല ഉപ്പ് കല്ലുകള് വാരാനായിട്ട് കിട്ടും. അവരവിടെ ഉപ്പ് വാരിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പതുക്കെ പതുക്കെ അങ്ങോട്ട് പോകും. എനിക്ക് പേടിയുണ്ട് ഇതിനകത്ത് തന്നെ മറിച്ചിടുവോ എന്നുള്ളത്. ആ കൂട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? നമ്മുടെ സിൽവി ഇതേണ്ട ഉപ്പും വാരിക്കൊണ്ട് വന്നിട്ടുണ്ടേ. കാണിക്കാം സിൽവി. ഹായ്, നിക്ക് നിക്ക് നിക്ക്, അടുത്തോട്ട് വരട്ടെ. ഹായ്. ഞങ്ങളെല്ലാരും ഇവിടെ വന്നിട്ട് ഇത് ഒരു കൂടിനകത്ത് വാരിയിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. അപ്പം വീട്ടിലൊക്കെ ചെല്ലുമ്പോഴും നമ്മളെ പ്രായമുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, കുളിക്കാൻ നേരം കുറച്ച് ഉപ്പ് കുളിക്കുന്ന വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുളിച്ചാൽ സന്ധി രോഗങ്ങളൊക്കെ മാറി കിട്ടും, തൊക്ക് രോഗങ്ങളൊക്കെ. അപ്പം ഞങ്ങളിത് കൊണ്ടുപോകാനായിട്ട് ഇവിടെ കുറച്ച് വാരിക്കൊണ്ടിരിക്കുന്നു. ആ ഉപ്പൂറ്റിയുടെ വേദനയാണ് അവിടെ നിന്ന് ജോജമ്മ ചേച്ചി പറഞ്ഞു തന്നാ കേട്ടോ. ചേച്ചി അവിടെ ഇതുണ്ടോ? അപ്പം അവിടെ എല്ലാ അവിടെ അവിടെ ഇവിടെ ആൾക്കാർ ഉപ്പ് വാരിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് അങ്ങോട്ട് പോവാണേ. എനിക്ക് നല്ലൊരു പേടിയുണ്ട് അങ്ങോട്ട് പോകാൻ, മറിഞ്ഞു പോകുമെന്ന്. ചേച്ചി എന്നെ പൊങ്ങി പോവോ? ഞങ്ങള് കിടന്ന് എല്ലാരും വെള്ളത്തിൽ കിടക്കും. അയ്യോ, എന്നെ എന്നെ ഇപ്പൊ പൊക്കും. ആ ചുടിഞ്ഞോട്ട് നീങ്കി എന്നിട്ട് പറയാ. എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. പക്ഷേ വെയിറ്റ് കൂടുതലുള്ളവരായിരിക്കും പൊക്കി വിടുന്നേ. ചേച്ചി, അയ്യോ ദീപ ചേച്ചി, എന്താണ് പറയാനുള്ളത്? ചാവുകടലിൽ വന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അടിപൊളി സൂപ്പർ. ദീപ എന്തേലും ഒക്കെ അടിപൊളി സൂപ്പർ. നമ്മുടെ നാട്ടിൽ നിന്ന് കക്കയാണ് കായലിൽ നിന്ന് വാരുന്നത്. പക്ഷെ നമ്മളിത് ടെച്ച് ചെയ്യുന്നു, ഉപ്പാണ് വാരിയെടുക്കുന്നത്. ഇത് നാട്ടിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് ഈ ഉപ്പ്. നീ കുറെ വാരിയിട്ടുണ്ടല്ലേ. നിറച്ചുപ്പാണ്. ഇവിടെ ഒരാള് വലിയ പൊസിഷനിൽ കിടക്കുന്നുണ്ട്. നല്ല സുഖമാണോ കിടക്കാൻ? ആണോ? എന്താണ് ടെക്സിനെ കുറിച്ച് നിനക്ക് പറയാനുള്ളത്? അതെയോ? ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ടെക്സിൽ വരാൻ വേണ്ടി. നമുക്ക് അതിനുള്ള ഭാഗ്യം ഇന്ന് കിട്ടി. ഏതായാലും വന്നതിൽ വളരെ സന്തോഷം. ഓക്കെ, നല്ല ഒരു നല്ല രസമുണ്ട്. ചാവടയിലും ധാരാളം ഉപ്പ് വാരിയിട്ടുണ്ട്. ഈ ഉപ്പ് നമുക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനാണ്. എല്ലാവരും ഇത് അയച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങോട്ടാ.
രശ്മി മോളെ എടി, നീ വെള്ളത്തിലിറങ്ങാത്ത എന്റെ കാരണം പറയട്ടെ. എടി പറയട്ടെ, പറയടി, ഒന്ന് പറയട്ടെ. ഡെഡ്സിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞേടി. ഒന്നും പറയാനില്ല, നല്ല സുഖം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. വന്ന് ഇതിലൊന്ന് മുങ്ങി നീരാടണം. ചെറിയ ചൂടല്ലേ വെള്ളത്തിന്? ചെറിയ ചൂട്, നല്ല സുഖം. എടി ഉപ്പ് വാരി ഒന്ന് കയ്യത്തേച്ചടി. അവിടെ ഉപ്പ് വാരി. നീ പറഞ്ഞു പറഞ്ഞു പോത്. എങ്ങനെയല്ല തിരിഞ്ഞു കിടന്ന് നീന്തുന്ന നെച്ചര്? രശ്മി നീ എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും കൂടെ വൈൻഡപ്പ് ചെയ്യാം. വാ, ഒരേ ഭാഷയിൽ ചെയ്തുള്ളൂ നമ്മളെ. നീ നേരെ തിരിച്ചു ചെയ്യോ. വെള്ളം കളയണ്ട, തന്നി പോയി. ഞാൻ ഉറങ്ങട്ടെ അഞ്ചു മിനിറ്റ്. ഒരു പാട്ട് പാടിക്കേ. ഉത്സവമായി ഞങ്ങൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് വാരിയ ഉപ്പാണിത്. ഒരു കൈ, ഒരു കൈ കൊണ്ട് വാരി നോക്കാൻ. ഞങ്ങള് കഷ്ടപ്പെട്ട് വാരിയ ഉപ്പാണ്. ഞങ്ങളിത് അവിടെ വരാത്തവരില്ല, എല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. നാട്ടിൽ കൊണ്ടുവന്നില്ലേ? ആ, നാട്ടിൽ കൊണ്ടോ. മമ്മിക്ക് കൊടുക്കണ്ടേ? എല്ലാ സ്കിൻ ഡിസീസിനും അലർജികൾക്കും എല്ലാം നല്ല ഒരു മരുന്നാണ്. ഇവിടെ ഇസ്രായേലിലാണ് ഇതിന്റെ ഒരു ഡെഡ് സീയുടെ കമ്പനി തന്നെ, ബ്രാൻഡ് തന്നെ. വീഡിയോ നിർത്തിയിട്ട് ഞങ്ങളുടെ ഒന്ന് എടുത്തേ. ഇത് ഞാൻ നിങ്ങൾക്ക് തന്നാ പോരെ? വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങിയ ഭാഗം, ആദ്യത്തെ ഭാഗം അവിടെ നിന്ന് ഞങ്ങളുടെ ആ ഭാഗങ്ങളോടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. കാര്യം ആ സ്ഥലത്തും കൂടെ പോയിട്ടാണ് ഡെക്സിയിലേക്ക് പോയി. അപ്പം നമുക്ക് അവിടെ നിന്ന് ഡെക്സി എത്തുന്നവരെയുള്ള കാര്യങ്ങൾ ആ ഭാഗങ്ങൾ. ർഷകാടൊക്കെ സഞ്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. കാല് പിന്നെ കഴുകാൻ പോയോ? ഇല്ല, ഇന്നലെ താമസിച്ച. ഓ, ഈ പുതിയ ചെരുപ്പ് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി. നമുക്ക് എല്ലാവർക്കും കൂടെ ഗ്രൂപ്പായിട്ട് ചെല്ലാന്നേ, ഒരുമിച്ച് വായിക്കാം. അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശത്തിന്റെ തണ്ണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് എന്നെ വേടന്റെ കണിയിൽ നിന്നും മാരാമായ മഹാമാരിയും രക്ഷിക്കും. അവിടെ പോയി പാടുറോ? അല്ല, ഞാൻ മൈക്കിൽ അതിലോട്ട് ഇങ്ങനെ വെച്ചാൽ പാട്ട് പാടുന്നു. ഇത്
എടി ഇത് ഉപ്പല്ലേ എടി ഇങ്ങോട്ടല്ല നമ്മൾ ഇറങ്ങുന്നത് അങ്ങ അമ്മ അങ്ങേ അറ്റത്താ നമ്മൾ ഇറങ്ങുന്നത് ഇത് ഉപ്പാണോ ഇവിടെ ഇറക്കുവല്ല ഇവിടെ ഇറക്കുവല്ല ഉപ്പല്ലേ അല്ല ഇവര് ഇല്ല നമ്മ അങ്ങോട്ട് പോകാം.
മലയില്ല മണ്ണ ഇവിടുത്തെ കഴിഞ്ഞ് മുകളിൽ നമുക്ക് ഡൽഹി പോയി കിടക്കായിരുന്നു കുറെ ചവിട്ട് ചോദിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ആ രണ്ടുപേർ ലോത്തിനോട് പറഞ്ഞു, ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെയുണ്ടോ? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലും ഉണ്ടോ? നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കുവാൻ പോകുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. കർത്താവ് ഈ നഗരം നശിപ്പിക്കുവാൻ പോകുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. നേരം പുലരുമ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും പെൺമക്കളെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയിട്ടു. അവരെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും വരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വിന്തു നശിക്കും. ലോത്ത് പറഞ്ഞു, യജമാനെ അങ്ങനെ പറയരുതേ, ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ. എന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ, അപകടം എന്നെ പിടികൂടി മരിച്ചുപോയേക്കും എന്ന് ഭയപ്പെടുന്നു. ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത് അത്രേ അടുത്താണ്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ, അത് ചെറുതാണെങ്കിലോ? അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവുകയില്ല. പട്ടണത്തിന് സോവാർ എന്ന് പേരുണ്ടായി. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്തു നിന്നും സോദോമിലെയും ഗൊമോറയിലെയും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടെ നിന്ന് ആമാവശേഷമാക്കി. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരുന്നുണ്ടായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് അവൾ ഒരു ഉപ്പുതൂണായി തീർന്നു. ആ ഉപ്പുതൂണാണ് ഈ ഉപ്പുതൂണ്. എടി എടി, ഇവിടെ വന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇവിടെ വന്നതിനെ പറ്റി എന്തോ ആക്കുറ. ഈ ലോത്തിന്റെ ഇവിടെ വരാൻ പറ്റിയില്ല നിനക്ക്. അനേകം ആളുകൾ കൊതിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച ഒത്തിരി ഒത്തിരി നന്മകൾ, ഞങ്ങൾക്ക് ഒത്തിരി ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ നിമിഷം ഇവിടെ ബൈബിളിൽ മാത്രം വായിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് നിൽക്കുവാൻ സാധിച്ചത്. ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്നും ഇവിടെയൊക്കെ കാണാൻ പറ്റുമെന്നും. ദൈവത്തിന് ഒരായിരം നന്ദി. ബൈബിളുകളിൽ മാത്രം വായിച്ചിട്ടുള്ള ഈ സ്ഥലം ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞു. ദൈവത്തിനോട് മാത്രം എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഈ സ്ഥലത്ത് വന്ന് ഒന്ന് കാല് കുത്താൻ സാധിച്ചതിന് അതൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ഈ സ്ഥലത്ത് വരാൻ പറ്റിയത് അത് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഈ പുണ്യഭൂമിയിൽ ചവിട്ടാനുള്ള ഒരു അനുഗ്രഹം, പ്രത്യേകിച്ച് ഈ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോയി സ്ഥലത്ത് വരാൻ പറ്റിയതിന് ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നു. നമുക്ക് നമ്മുടെ ഡെഡ് സീയിൽ പോയിട്ട് വെള്ളത്തിലിറങ്ങി കുളിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ബൈ ബൈ. ഒരാളെ സാവ് പിടിക്കുമെന്ന് മേടിച്ച് നിൽക്കുന്ന ആളോ? ഒരു ബൈ പറഞ്ഞടി.